ഹായ് ഹലോ, ഞാനൊരു യാത്രയിലാണ് കേട്ടോ. ഞാൻ രാവിലെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ തമിഴ്നാടാണ്, ഒരു യാത്രയിലാണ്. എന്തിനാണെന്നറിയാവോ? ഒരുപാട് മാംഗോ വെറൈറ്റീസ് ഉള്ള സ്ഥലമാണ് തമിഴ്നാട്. നമ്മൾ കണ്ടിട്ടില്ല ഏറ്റവും കൂടുതൽ മാങ്ങാത്തോട്ടങ്ങളുള്ളത് തമിഴ്നാടാണ്. അപ്പോൾ ഇവിടങ്ങളിലൊക്കെ വന്ന് കുറേ മാങ്ങ വെറൈറ്റീസ് കളക്ട് ചെയ്യുക എന്നതാണ് എൻ്റെ ഉദ്ദേശം. അതും നല്ല വെറൈറ്റീസ് മാംഗോസ് ഏതൊക്കെയാണ്, അതിൻ്റെ അതാ തൈകൾ തന്നെ കളക്ട് ചെയ്യുക എന്നുള്ളതാണ് ഉദ്ദേശം. അതിനുവേണ്ടി ഇറങ്ങിയതാണ്, ഇന്നലെ ഇറങ്ങിയതാണ് കേട്ടോ. ഞങ്ങളിങ്ങനെ ഒത്തിരി സ്ഥലങ്ങളിൽ കയറി കയറി പോകണം. ആ കയറുന്നതിൻ്റെയും ഓരോ സ്ഥലങ്ങളുടെയും കാഴ്ചകളൊക്കെ ഞാൻ പിന്നെ ഓരോ എപ്പിസോഡായിട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇപ്പോൾ നമ്മൾ മാങ്ങകൾ തേടിയിട്ടുള്ള യാത്രയിലാണ്, നല്ല നല്ല വെറൈറ്റി മാങ്ങകൾ തേടിയിട്ടുള്ള കാഴ്ചയിലാണ് യാത്രയിലാണ്. നിങ്ങളിപ്പോൾ കാണുന്നത് സിന്ദൂര മാങ്ങയാണ്. ഓരോ വെറൈറ്റി മാങ്ങാത്തോട്ടങ്ങളും കാണാൻ അതിസുന്ദരമാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതുവരെയും ഇതിൻ്റെ തൈകളൊന്നും കിട്ടിയിട്ടില്ല കേട്ടോ. ശരിക്കും നമുക്ക് പ്രൊഡക്ഷൻ ചെയ്യാൻ കഴിയാത്തൊരു സംഭവമാണ് ഈ മാംഗോ എന്നൊക്കെ പറയുന്നത്. അത് ശരിക്കും തമിഴ്നാട്ടിലെ ഇതുപോലുള്ള ഗ്രാമങ്ങളിൽ നിന്നാണ് കറക്റ്റ് ഒറിജിനൽ മാംഗോയുടെ ഗ്രാഫ്റ്റ് ചെയ്ത തൈകളും മറ്റും കിട്ടുക എന്നുള്ളത് കിട്ടുക. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള തിരച്ചിലാണ് ഇന്നേക്കൊക്കെ കൊണ്ട് നമുക്ക് അങ്ങനെയൊക്കെയുള്ളത് കണ്ടുപിടിക്കാൻ പറ്റും എന്നാണ് ഒരു വിശ്വാസം. അപ്പോൾ ഞങ്ങളിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്, ഒത്തിരി സ്ഥലങ്ങൾ കണ്ടു. ഇന്നിപ്പം കുറേ മാങ്ങയുടെ തൈകൾ പ്രൊഡക്ഷൻ നടത്തുന്ന സ്ഥലത്തേക്ക് പോകുന്നുണ്ട്. അപ്പോൾ അവിടുത്തെ വിശേഷങ്ങളൊക്കെ വരുന്ന എപ്പിസോഡുകളിലൊക്കെ പറഞ്ഞു തരാം. അപ്പോൾ ഇന്ന് വേറെ വീഡിയോസ് ഒന്നും ചെയ്യാനുള്ള ടൈം കിട്ടില്ല കേട്ടോ. നിങ്ങൾക്ക് മനസ്സിലാവുമായിരിക്കും, യാത്രക്കിടയിലാവുമ്പോൾ അങ്ങനെ ഒത്തിരി ടൈം കിട്ടില്ല. പിന്നെ നാളെയും മറ്റന്നാളും ഒക്കെ വീഡിയോസ് ഉണ്ടാവും, അതൊക്കെ ഷെഡ്യൂൾ ചെയ്തിട്ടിട്ടുണ്ട്. നമ്മുടെ ഗാർഡനിലേക്ക് എന്താ പറയുന്നത്, റോസ് സാറ്റർഡേ മുതൽ വീണ്ടും റോസ് അവിടെ സെയിൽ വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളായിട്ടുള്ള അപ്ഡേഷൻസൊക്കെ ഞാൻ നാളെ തന്നെ തരുന്നുണ്ടായിരിക്കും, നാളെയും മറ്റന്നാളും ഒക്കെ ആയിട്ട് തരുന്നുണ്ടായിരിക്കും. അപ്പോൾ മാങ്ങയുടെ എന്താ പറയുന്നത് അതിവിശാലമായ ഷോറൂം, മാംഗോ തൈകളുടെ അതിവിശാലമായ ഷോറൂം കാണാൻ നിങ്ങൾ റെഡിയായിരുന്നുള്ളൂ. ഞാനിതുവരെ കണ്ടിട്ടില്ല, ഞാൻ കണ്ടുപിടിച്ചിട്ടില്ല, കണ്ടുപിടിക്കാനുള്ള ഓട്ടത്തിലാണ്. എല്ലാവരുടെയും സഹകരണം ഉണ്ടായിരിക്കണം. കൃഷ്ണക്കുടിയിലെ മാംഗോ തൈകൾ, നല്ല ഇനം മാംഗോ തൈകൾ കിട്ടുമെന്ന് അറിഞ്ഞിട്ട് വന്നതാണ് ഞാൻ. വന്ന് ഇവിടെ തന്നെ കൊല്ലം പറിച്ചിങ്ങനെ ഇരിക്കുവാണ് കേട്ടോ. കിട്ടും, ഞങ്ങളിങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുവാ, കിട്ടും എന്ന് തന്നെയാണ് പ്രതീക്ഷ. കിട്ടിയിട്ടേ തിരിച്ചു വരും, കണ്ട് പിടിച്ചിട്ടേ തിരിച്ചു വരും എന്നുള്ള വാശിയിലാണ്. അതുകൊണ്ട് ഒരു 4-5 ദിവസം ഇവിടെയൊക്കെ കിടന്ന് കറങ്ങേണ്ടി വന്നാലും ഫുൾ കണ്ട് പിടിച്ച് സെറ്റാക്കിയിട്ടേ വരുള്ളൂ. അപ്പോൾ എല്ലാവരും മാംഗോസിൻ്റെ പുതിയ പുതിയ വെറൈറ്റീസ് കാണാൻ റെഡി ആയിരുന്നുള്ളൂ. അപ്പോൾ അടുത്ത ദിവസം വീണ്ടും കാണാം, അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരായിരിക്കും.